Hi everyone, iPlus in the Pudiri video like Swagadam. But Tradesman Plumbing in the Pudia notification Mandatunda, Sadanagadili, Tram Tradesman Parishalaka, Trenal Narno, in the district wise, Jilla Latilula, Namanangala Tidano, Angana Jilla Latilula Parisha, and I the Ribatrandil Narnitund. Le, about Etta Pudia, statewide name notification nammal ee video il samsarikkan uddeshikkunna appo tradesman plumbing inde notification vannu technical education department lekaanu niyamanam category number sradhikka 430/2023 appo idine abekshikkanulla samayamaanu nischitha yogyatha ullavarku yogyatha endaanu ennokkeulla kaaryangal nammal ee video discuss cheyyum appo aa yogyatha ullavarku ee parikshikkayittu apply cheyyanayittu sadhikkum 430/2023 ippo thanne apply cheyyuka ottum vaiganda appo tradesman plumbing idinde koodal details lekku namukku kadakkam adinu munne paranjukollotte iplus intensive coaching irikkunnundu mungalengalile iplus inde plumber de high quality course pole thanne aayirikkum ee parna tradesman plumbing inde course undavuga appo valare cheriya oru fees il ningalku iplus inde course il join cheyyam ee video description il course inde linkum adu pole thanne mattu vishadamsangal phone numbers engal doubts undengil ningalku vilichu chodikkanulla phone numbers okke koduthittundu appo nammal parayanengil department technical education department lekaanu niyamanam varunathu tradesman plumbing ennalladana post inde peru scale of pay nokka 26,500 mudale 60,700 vareyana idinde scale of pay basically idoru instructor type allengil or adhyapaka post athyavasham migacha or scale of pay undu appo number of vacancies 11 all Kerala level ulla vacancies aanu 11 aanu idinde oru vacancy varunathu last date parikshikku abhyarthikkala last date November 29 aanu ini idinde age limit nokkaanengil 18 vayasu mudal 36 vayasu vareyullavarku ee parikshikkayta abhyarthikkam krithyamayitte date of birth allengil തീയതികളും ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് 2/1/1987 മുതൽ 1/1/2005 വരെ ഈ രണ്ട് തീയതികളും ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇതിനിടയിൽ ജനിച്ചവർക്ക് കൃത്യമായിട്ട് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുക ഒന്നുകിൽ ടെക്നിക്കൽ THSLC ഉള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്ക് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും ടെക്നിക്കൽ ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് അത് ആ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അത് മാത്രം മതിയാകും അത് വെച്ചിട്ട് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ് അപ്പോൾ പ്ലംബിംഗ് ആവുമ്പോൾ അതിന് യോജ്യമായ ട്രേഡിലുള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ SSLC ഉണ്ടാവണം അതിൻ്റെ കൂടെ NTC പ്ലംബർ അതായത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ഉണ്ടാവണം അതായത് ITI ഒക്കെ ജയിച്ചവർക്ക് തീർച്ചയായിട്ടും കിട്ടുന്ന NCVT യോഗ്യതയുള്ള NCVT അംഗീകാരമുള്ള കോഴ്സുകൾ പഠിച്ചവർക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഈ പറഞ്ഞ NTC എന്നുള്ളത് അപ്പോൾ അതുള്ളവർക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ PSC ഇതിന് തുല്യമായ ഇതിന് തത്യല്യമായ കഴിഞ്ഞ പരീക്ഷയിൽ അതായത് പ്രീവിയസ് ഇതിന് മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള ട്രേഡ്സ്മാൻ പ്ലംബിംഗ് പരീക്ഷകളിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ക്വാളിഫിക്കേഷൻസും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതേതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നുകിൽ ITI അല്ലെങ്കിൽ ITC ITI ITC പ്ലംബർ ആ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും ബേസിക് യോഗ്യത NTC നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് തന്നെയാണ് അല്ലെങ്കിൽ ITI ITC യോഗ്യത ഉള്ളവർക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കൂടാതെ പോളിടെക്നിക് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതും ഇതിന് ഈ പോളി ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പോളി ഡിപ്ലോമ ഉള്ളവർക്കും ഈ ട്രേഡ്സ്മാൻ പ്ലംബിംഗ് എന്ന് പറഞ്ഞ പരീക്ഷയ്ക്കായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് കഴിഞ്ഞ തവണത്തെ സെലക്ഷൻ്റെ സമയത്ത് ഉള്ള അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ആണ് അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ സെലക്ഷൻ്റെ സമയത്ത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഉള്ളവർക്ക് മറ്റ് സർട്ടിഫിക്കറ്റുകളൊന്നും ഇത് ഇക്വലൻ്റ് ആണെന്ന് തെളിയിക്കേണ്ട സർട്ടിഫിക്കറ്റുകളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അവർക്ക് ഇത് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ തന്നെയും നിയമനം നമ്മുടെ ഓർഡറുകളൊക്കെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ആ സമയത്ത് നിലനിൽക്കുന്ന ഓർഡറുകളുടെ ബേസിസിലായിരിക്കും ഇവർക്ക് നിയമനം കിട്ടുക എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് PSC ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും ഓർത്തിരിക്കുക അപ്പോൾ ഇത് എന്താണെങ്കിലും നിങ്ങൾ അപേക്ഷിക്കുക അപ്ലൈ ചെയ്യുക പഠിക്കുക നിമി ബേസ്ഡ് സിലബസ് തന്നെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് ഇതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ ഈ ഇടയ്ക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബറും ഒക്കെ നിങ്ങൾ പഠിച്ചിരുന്നു അല്ലേ അതൊക്കെ നിമി ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ആ പരീക്ഷകളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിമി ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും ഈ എക്സാമും ഉണ്ടാവുക അപ്പോൾ ആ പഠനം നിങ്ങൾ തുടരുക നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ പക്ഷേ ഇത് നമുക്കറിയാം കട്ട് ഓഫ് ഒക്കെ കുറച്ച് കൂടി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നല്ലൊരു കോച്ചിങ് നിങ്ങൾക്ക് ഇതിന് ആവശ്യമാണ് കാരണം ഒരുപാട് പേര് നല്ല കോച്ചിങ്ങും ഒക്കെ എടുത്തിട്ടാണ് ഈ പരീക്ഷ എഴുതുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത്തരമൊന്നൊരു ഹൈ ക്വാളിറ്റി കോച്ചിങ് നിങ്ങൾക്ക് ആവശ്യമാണ് അങ്ങനെ ഒരു ആവശ്യം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും iPlus സമീപിക്കാം ഹൈ ക്വാളിറ്റി വീഡിയോസ് ആണ് നമുക്ക് നോട്ട്സിനുള്ള ആക്സസ് ഉണ്ടാവും കൂടാതെ ഡൗട്ട് ക്ലിയറൻസിനുള്ള ഫെസിലിറ്റി മോക്ക് ടെസ്റ്റുകളും റെഗുലറായിട്ടുള്ള അസസ്മെൻറ്റ് ടെസ്റ്റുകളും ഒക്കെ നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമാണ് പരീക്ഷയുടെ അന്ന് വരെ നിങ്ങൾക്കുള്ള എല്ലാ ഗൈഡൻസും മോട്ടിവേഷനുമായിട്ട് iPlus ഒപ്പം ഉണ്ടാകും മുൻകാലങ്ങളിൽ നമ്മളിൽ പഠിച്ചിറങ്ങിയ ഒരുപാട് വിദ്യാർത്ഥികൾ ജോലി റാങ്കിൽസിലൊക്കെ എത്തിയ ഒരുപാട് വിദ്യാർത്ഥികൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള രീതിയിലുള്ള ഹൈ ക്വാളിറ്റി തന്നെയാണ് നമ്മൾ കോഴ്സിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറുകളിൽ വിളിച്ച് ചോദിക്കുകയും ചെയ്യാം അപ്പോൾ ഒട്ടും വൈകണ്ട നന്നായിട്ട് പഠിക്കുക നല്ലൊരു സർക്കാർ ജോലി കരസ്ഥമാക്കുക
Thank you.